ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 20-ാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. സിറ്റിസൺഷിപ്പ്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്, ഗ്ലോബൽ ആൻഡ് നേഷൻ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. എ സിറ്റിസൺ ഇസ് വൺ ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഗവൺമെൻറ്. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ സിറ്റിസൺഷിപ്പും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ടു വേ ട്രാഫിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്യൂട്ടീസ് കൊടുക്കുകയും ചിലത് സിറ്റിസൻസിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ടു വേ പ്രോസസ്സാണ് സിറ്റിസൻസും ഗവൺമെൻറ്റും തമ്മിൽ നടക്കുന്നത്. ഏലിയൻസ് ആർ റൂട്ടഡ് ബൈ ലോസ് ബട്ട് ഹാവ് നോ പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക്, സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഒരാൾ എപ്പോഴും നിയമത്തിന് വിധേയരായിരിക്കും, അതേപോലെ പൊളിറ്റിക്കൽ റൈറ്റ്സ് അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. എ ഗുഡ് സിറ്റിസൺ ഇസ് വൺ ഹൂ ഇസ് കോൺഷ്യസ് ഓഫ് ഹിസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ ടു ദ ബേസിസ് ഓഫ് റെസ്പോൺസിബിൾ, ലിമിറ്റഡ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്. ഇപ്പം ആളുകളുടെ, ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ, ദർ ആർ ത്രീ മേജർ ഇഷ്യൂസ് ഓഫ് മോഡേൺ ടൈംസ്. ഫസ്റ്റ് വൺ, place of church and various religions within the nation state resolved in 18th and 19th centuries. ആദ്യ കാലഘട്ടങ്ങളിൽ മതത്തിനുള്ള സ്ഥാനം, അല്ലെങ്കിൽ റിലീജിയൻ ചേർച്ചിനുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു, എക്സ്പെഷ്യലി 18th and 19th centuriesലൊക്കെ. ഓക്കെ, അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അഡ്മിഷൻ ഓഫ് ലോവർ സ്ട്രാറ്റയാണ്. അതായത് താഴേക്കിടയിലുള്ള ജനങ്ങൾ, എക്സ്പെഷ്യലി വർക്കേഴ്സൊക്കെ പൊളിറ്റിക്കലിയും എക്കണോമിക്കലിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ളൊരു സിറ്റിസൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. അതിന് കാരണമായിട്ടുള്ളത് യൂണിവേഴ്സൽ സഫറേജ്, അല്ലെങ്കിൽ റൈറ്റ് ടു ബാർഗെയിൻ ദ കലക്റ്റിവിറ്റി എന്ന് പറയുന്ന ഇന്നത്തെ ഡെമോക്രസിയിലേക്ക് നയിക്കുന്ന എലിമെൻസ് ആയിരുന്നു. അടുത്ത ഘട്ടം വിറ്റ്നസ് ചെയ്യുന്നത് സ്ട്രഗിൾ ഫോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം അമംഗ് ദ പീപ്പിൾ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുല്യമായിട്ടുള്ളതെന്നല്ല, ഓരോരുത്തർക്കും അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബലഹീനതകൾക്ക് അനുസരിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ് ഇക്വിറ്റബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സിറ്റിസൺഷിപ്പിൽ ഒരു മാറ്റം വരികയാണ്. വെയർ വർക്കേഴ്സ് വെർ ഡിനൈഡ് ബോത്ത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ദെയർ സ്ട്രഗിൾ ഫോർ റീഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വർക്കേഴ്സിന് പൊളിറ്റിക്കലായിട്ടുള്ള എക്കണോമിക്കായിട്ടുള്ള റൈറ്റ് ഡിനൈ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു, അവർ സ്ട്രഗിൾ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഹിസ്റ്ററിയിലേക്ക് കടക്കുകയാണെങ്കിൽ, സിറ്റിസൺഷിപ്പ് ഇസ് എ വെസ്റ്റേൺ കോൺസെപ്റ്റ് ഒറിജിനേറ്റിംഗ് ഇൻ ഗ്രീസ് ആൻഡ് റോം. ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് ഓഫ് 19th and 20th centuries ഇസ് എക്സ്പാൻഡഡ്. ഈ ഒരു സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലാണ് പിന്നീട് എക്സ്പാൻഡഡ് ആയിട്ട് വരുന്നത്. സിറ്റിസൺഷിപ്പ് ഇംപ്ലൈസ് യൂണിവേഴ്സൽ ബേസിസ് എയ്തർ ഓൾ അഡൽസ് ഓർ സം ജനറൽ കാറ്റഗറി ഓഫ് ദം. പണ്ട് ഒന്നില്ലെങ്കിൽ എല്ലാ പ്രായപൂർത്തിയായവരും സിറ്റിസൺ ആവുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി. ഓക്കെ, അണ്ടർ റോമൻ ആൻഡ് ജൂറിസ്പ്രുഡൻസ് സിറ്റിസൺഷിപ്പ് കെയിം ടു മീൻ സംവൺ ഫ്രീ ടു ആക്ട് ബൈ ലോ ആൻഡ് എക്സ്പെക്ട് ദ ലോസ് പ്രൊട്ടക്ഷൻ. അപ്പം ലോ പ്രകാരം ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നിയമബന്ധിതമായിക്കൊണ്ട് ഒരാൾക്ക് ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യാവുന്നതും, ലോയുടെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ജനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം, സിറ്റിസൺസ് എന്ന് വിളിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. ബൈ ദ ക്രിയേഷൻ ഓഫ് മോഡേൺ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് സിഗ്നിഫൈസ് സർട്ടൻ ഇക്വാലിറ്റി വിത്ത് റിഗാർഡ് ടു ദ റൈറ്റ്. സിറ്റിസൺഷിപ്പ് സിഗ്നിഫൈസ് സർട്ടൻ ഇക്വാലിറ്റി വിത്ത് റിഗാർഡ്സ് ടു റൈറ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. And duties of modern state administer citizenship determines who gets citizenship associated benefits. അപ്പം ആർക്കാണോ സിറ്റിസൺഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്, അവർക്ക് എന്ത് കിട്ടും, റൈറ്റ്സും, അതുപോലെ തന്നെ ദേ ആർ ബൗണ്ട് ടു സം ഡ്യൂട്ടീസ് ഓൾസോ. ഓക്കെ, നൗ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് ഇറ്റ് എൻടെയിൽസ്. ആസ് എ ലീഗൽ ക്യാപിറ്റേഷൻ സ്റ്റേറ്റ് citizenship has come to imply a unique reciprocal and dedicated relationship between the individual and political community.
ഇപ്പം ഒരു ലീഗൽ ക്യാപിറ്റേഷൻ സ്റ്റേറ്റിൽ സിറ്റിസൺഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ യുണീക്കായതും അതുപോലെ തന്നെ പാരസ്പര്യമുള്ളതും അതുപോലെ തന്നെ വളരെ ഡെഡിക്കേറ്റഡ്, ഇതിൻ്റെ സ്പെല്ലിംഗ് കൂടെ മിസ്റ്റേക്ക് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇംപ്ലൈ ചെയ്യുന്നത്. ഓക്കെ,